ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച ഭയം രാജ്യത്തെ മറ്റു വിഭാഗങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളെ അതിൻ്റെ പിന്നിൽ ഭിന്നിപ്പിക്കുക അതുവഴി രാഷ്ട്രീയമായ മുതലെടുക്കുക ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ വിദ്വേഷ പ്രചരണം അടുത്ത കാലത്തൊന്നും ആരംഭിച്ചതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ രാജ്യത്തെ രൂപം കൊണ്ടിട്ടുള്ള രാജ്യത്തെ വർഗീയ ഫാഷിസ്റ്റുകൾ വളരെ ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ ആ നീക്കങ്ങൾ രംഭിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിരവധി വർഗീയ കലാപങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും എൺപത്തി നടന്ന മീററ്റ് കലാപം എൺപത്തി നാലിലെ ഭീവണ്ടി കലാപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബോംബെ കലാപം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം രണ്ടായിരത്തി പതിമൂന്നിലെ മുസഫർ നഗർ കലാപം ഇങ്ങനെ തുടങ്ങിയുള്ള നിരവധി കലാപങ്ങൾ അതേ പ്രകാരം തന്നെ വ്യക്തികൾ വധിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ ബാദ്രയിലെ മുഹമ്മദ് അഹ്ലാഖ് വധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ വീട്ടിൽ ഗോമാംസം സൂക്ഷിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്നു ജുനൈദ് ഖാൻ എന്ന പതിനാലുകാരനായ കൊച്ചു ബാലൻ ട്രെയിനിൽ വെച്ചുകൊണ്ട് കൊണ്ട് ക്രൂരമായ നിലക്ക് മർദ്ദിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു മുഹമ്മദ് അഫ്രാസ് എന്ന യുവാവ് രാജസ്ഥാനിൽ വധിക്കപ്പെട്ടു അൻവർ ഹുസൈൻ ഹാഫിദുൽ ഹാഫിദുൽ ഷെയ്ഖ് എന്നീ യുവാക്കൾ ബംഗാളിൽ അടിച്ചു കൊല്ലപ്പെട്ടു ഇതൊക്കെ ഈ പറഞ്ഞ വളരെ ആസൂത്രിതമായി നടന്ന പ്രചാരണത്തിൻ്റെ ഫലമായി മനസ്സുകളിൽ ഈ വെറുപ്പും തെറ്റിദ്ധാരണയും കുമിഞ്ഞുകൂടി നിസ്സാരമായ കാരണത്താൽ മനുഷ്യരെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങളായി മാറുകയാണ് ഉണ്ടായിത്തീർന്നത് വ്യാപകമായ ഈ വെറുപ്പിൻ്റെ പ്രചാരണമാണ് ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണത്തിനും കാരണമായി തീർന്നിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള സച്ചാർ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പ്രധാനമായി മൂന്ന് ഘടകങ്ങളാണ് പഠനവിധേയമാക്കിയത് സോഷ്യൽ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് മൈനോറിറ്റീസ് ആ റിപ്പോർട്ടിൽ അവർ ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഡിസ്ക്രിമിനേഷൻ നേരിട്ട് അവർ ഈ ഡിസ്ക്രിമിനേഷൻ അഭിമുഖീകരിക്കാനുള്ള പ്രധാനമായ കാരണം സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഹെയ്റ്റ് ആൻഡ് ഇസ്ലാമോഫോബിയ എന്നാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉപയോഗിച്ച പദം ഹെയ്റ്റ് ആൻഡ് ഇസ്ലാമോഫോബിയ എന്നാണ് അഥവാ വെറുപ്പും ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭയവും പൊതുസമൂഹത്തിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക രംഗത്ത് സാമൂഹിക അവസ്ഥകളുടെ മേഖലകളിലെല്ലാം പിറകോട്ട് പോയിട്ടുള്ളത് എന്നിട്ട് കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ആറ് മുതൽ പതിനാല് വരെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഡ്രോപ്പ് ഔട്ട്സ് മുസ്ലിം സമൂഹത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് നാല് ശതമാനം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിന് അവസരം ഉണ്ടായിത്തീരുന്നുള്ളൂ അഥവാ ഇരുപത്തിയഞ്ചിൽ ഒന്ന് മാത്രം പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിൽ അത് അൻപതിൽ ഒന്ന് മാത്രം അഥവാ രണ്ട് ശതമാനമായി കുറയുന്നു ഇത്ര പിന്നോക്കം പോകുന്നതിന് പിന്നിൽ ഈ വെറുപ്പും ഈ ഭയവും കാരണമായിട്ടുണ്ട് അഥവാ മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട് എന്ന് സച്ചാർ കമ്മിറ്റി പോലും രേഖപ്പെടുത്തുന്നു മാത്രവുമല്ല ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എണ്ണിപ്പറഞ്ഞതുമല്ലാത്തതുമായ ചെറുതും വലുതുമായ നിരവധി വരുന്ന കലാപങ്ങൾ നൂറുകണക്കിനാളുകൾ അടിച്ചു കൊല്ലപ്പെട്ട ചുട്ടുകൊല്ലപ്പെട്ട വർഗീയാഗ്ഞി ആളിപ്പടർന്ന കലാപങ്ങൾ ആ കലാപങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് മൈക്കൽ ബിഗ്സും റഹീദ് അട്ടി അവരുടെ പഠന റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കലാപങ്ങൾ പരിശോധിച്ചാൽ അവയൊന്നും റയഡ്സ് അല്ല അഥവാ കേവല കലാപങ്ങളല്ല മറിച്ച് ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ മെസാക്കറായിരുന്നു വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നടന്നിട്ടുള്ള രാഷ്ട്രീയമായ ക്രമമായിരുന്നു ആ സംഭവങ്ങളെല്ലാം എന്നിട്ട് ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് ഈ കലാപങ്ങളെല്ലാം നടന്നത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ഫാഷിസ്റ്റ് കക്ഷികളുടെ ഭൂരിപക്ഷ സ്ഥലങ്ങളിലല്ല മറിച്ച് അവർ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുന്നതിനുള്ള ഉപാധിയായിട്ടാണ് വെറുപ്പ് വിളയിച്ചു വെറുപ്പ് കൃഷി ചെയ്തു കൊണ്ടുള്ള ആ കലാപങ്ങൾ അവർ നടത്തിയിട്ടുള്ളത് എന്നതാണ് ഈ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്